ഈ വീടൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്, ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്താ ടാർ റോഡ് ഫ്രണ്ട് ജി, മതിലിന്റെ പുറത്ത് വരെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി ഇടുന്നത്. 30 സെന്റ് സ്ഥലമുണ്ട്. ഇതിന്റെ ഓണർ താമസം മാറി പോണിന്, അത് കാരണം മാത്രം കൊടുക്കുകയാണ്. അല്ല ലുക്ക് ഒരു വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്ക് ഒരു വീട്. അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ഉണ്ട്, കുറെ പേര് ലൈക്ക് അടിക്കണില്ല, നിങ്ങൾക്ക് ഒരു ലൈക്ക് അടിച്ചൂടെ? നിങ്ങൾ ഇതൊക്കെ കേരളം കംപ്ലീറ്റ് ഓടി കിടന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് ഒരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിച്ചൂടെ? വേണ്ട, മുറ്റത്തേക്ക് ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, കാർ പോർച്ച് ഉണ്ട്, വേണ്ട പുല്ലും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ചെടിയൊക്കെ വെച്ച് നല്ല മനോഹരമായ ഒരു സെറ്റപ്പ്. 30 സെന്റ് സ്ഥലം. ഇപ്പുറത്തെ സൈഡിൽ ഫ്രണ്ടിൽ സൈഡിൽ വേറെ പുതിയ പുല്ല് നട്ടുപിടിപ്പിച്ച് നട്ടിട്ടുണ്ട്, അത് വലുതായിട്ടില്ല, അത് നിങ്ങക്ക് നോക്കുമ്പോ കാണാൻ പറ്റും. കണ്ട സൈഡൊക്കെ കെട്ടി നല്ല ലുക്ക്. കണ്ട നീ എട്ടത്ത് കണ്ട കുറെ പുല്ല്, അത് നിങ്ങക്ക് നേരിട്ട് വരുമ്പോ കാണാൻ പറ്റും. വയലറ്റ് കളറുള്ള ഒരു പുല്ലാണത്, അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അത് വലുതായിട്ടില്ല, നട്ടിട്ടേ ഉള്ളു. കണ്ട തെങ്ങുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്, മാവ് പ്ലാവ് അങ്ങനെ തേക്ക്. അത്യാവശ്യം ഒരു പറമ്പിൽ എന്തൊക്കെ വേണം അതെല്ലാം ഉണ്ട്. അത് നല്ല ലുക്കൊരു വീടും. കണ്ടതിന്റെ സെറ്റപ്പ് ഇതിന്റെ അകത്തോട്ട് കയറിയിട്ട് അതിന്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണണം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടോ, കാരണം ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക. അതുപോലെ തന്നെ ഈ വീട്ടിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇതിന്റെ അത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക. അതുപോലെ നിങ്ങൾക്ക് എവിടെ വീടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ മടിക്കണ്ടല്ലോ. കായ്ഫലവും ഇഷ്ടം പോലെ തെങ്ങ് വെപ്പുണ്ട്, എത്ര വേനലും വറ്റാത്തൊരു കിണർ. പിന്നെ ഇവിടെ 2018 പ്രളയവും കാര്യങ്ങളും ഒന്നും ബാധിക്കാത്ത സ്ഥലമാണ്, അതേ കൂട്ടത്തെ ഒരു ഏരിയയല്ല ഇത്. എന്തും വന്നാലും ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇഷ്ടം പോലെ വാഴ കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, പ്ലാവ് മാവ്. അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത്. നിങ്ങൾ എല്ലാനും അതായത് ഒരു വീട് കാണുമ്പോൾ നമ്മൾ അതിന്റെ പറമ്പ് കാര്യങ്ങളെല്ലാം ആദ്യം കാണാം, പിന്നെ വീടിന്റെ അകം കാണാം. നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. പട്ടിക്കൂടൊക്കെ ഉണ്ട്, പട്ടിനെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ പട്ടിനെ വളർത്താം, അല്ലെങ്കിൽ നമുക്കിത് കോഴിക്കൂടാക്കാം. അതിലെ കോഴി മുട്ട ഇഷ്ടമല്ലാത്ത കാര്യം ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ഈ പുല്ല് ഒക്കെ പിടിപ്പിച്ച് നല്ല പുല്ലാണ് ഒക്കെ പിടിപ്പിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെക്കുന്ന ഒരു വീടാണിത്. നല്ല സൗകര്യമാണ്, നിങ്ങൾക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷി ചെയ്യുക, എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ സാധാരണ വീടുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇപ്പഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ 5 സെന്റ് 4 സെന്റ് 4.5 സെന്റിലൊക്കെയാണ് ഇപ്പൊ പുതിയ വീടുകൾ കംപ്ലീറ്റ് വരുന്നത്. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇത്തിരി സ്ഥല സൗകര്യം വേണം, എന്നാലും മാത്രം നമ്മൾ നാളൊരിക്കലും ഇത് ഡിസ്പോസ് ചെയ്താലും നമ്മൾ മുടക്കിയ കാശെങ്കിലും കിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് കണ്ടെങ്കിൽ ഇപ്പൊ ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്താലും നമുക്ക് ഇപ്പൊ മുടക്കേണ്ട ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും. കാരണം അതേ കൂടത്തെ ഒരു ലൊക്കേഷനാണ്. ഇതിന്റെ അയൽവക്കമൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. ഇതിപ്പോ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് മാറേണ്ട ഒരു ഇതുകൊണ്ടാണ് പുള്ളി ഇത്രയും വില കുറച്ചിട്ട് വിൽക്കണത്. ഇതിന്റെ ഓണർ ഇത്രയും വില കുറച്ച് വിൽക്കാനുള്ള കാരണം തന്നെ അതാണ്, അത് നല്ല ഗ്രാൻഡ് ആയിട്ട് വന്നതാണ്. സിറ്റ് ഔട്ടൊക്കെ കംപ്ലീറ്റ് മാർബിൾ നാച്ചുറൽ സ്റ്റോൺ ആണ് സിറ്റ് ഔട്ട് വന്നേക്കുന്നത്. കാരണം ഇതെന്താ കഥകൊക്കെ എന്ന് വെച്ചാൽ നല്ല കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡ് ആക്കി ഉണ്ട്. ഞാൻ അകത്തോട്ട് വരുമ്പോൾ നിങ്ങളുടെ ലിവിങ് ഏരിയയിലേക്കാണ്, ലിവിങ് ഏരിയയിലേക്ക് ഒരു സെറ്റപ്പ് നോക്കി. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ, സീലിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ ഒരു പുറത്തൊരു ഗസ്റ്റ് വന്ന് കണ്ടാലും ഒരു സ്റ്റാൻഡേർഡ് തോന്നിക്കും. എന്താ ഒരു സെറ്റപ്പ് നോക്കി. ഇനി ഇവിടുന്ന് നമ്മൾ അകത്തോട്ട് കേൾക്കുമ്പോഴേക്കും നമ്മളെ ഡൈനിങ് ഹാള് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വന്നത്. നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെയല്ല. പിന്നെ അതിന്റെ സൈഡിലായിട്ട് ഒരു ഷോക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ നേരെ നിങ്ങളെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് ആണ്, അതൊക്കെ തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം. വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വേറെ പുതിയ മോഡലൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റെഡിമെയ്ഡ് ഒരുപാട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്, എ സി കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഫിറ്റ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഫർണിച്ചർ എല്ലാം അടക്കം കൊണ്ട് വിൽക്കണം, ഫുൾ ഫർണിച്ചർ അടക്കം. അത്യാവശ്യം നല്ലൊരു ബാത്റൂമും ഈ റൂമിന് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്.
ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ റൂമാണ്. അതൊക്കെ മുമ്പ് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞല്ലോ. ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞ മാവേലിക്കര ടൗൺ ആണ്. മാവേലിക്കര ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ മാറി, അതായത് മാവേലിക്കര പന്തളം റൂട്ടിൽ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. പെട്ടെന്ന് ഒന്ന് കറണ്ട് പോയായിരുന്നു, കാരണം രണ്ടാമതാണ് എടുത്തത്. ഇതിന്റെ വലിപ്പം കണ്ടില്ലേ, എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഒന്നും ഇടുങ്ങിയ സെറ്റപ്പ് ഒന്നുമല്ല. അതിന്റെ ബാത്റൂം അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയുണ്ട്. അപ്പൊ മാവേലിക്കര നമ്മ പന്തളം പോകുമ്പോ ഇറവങ്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇറവങ്കര കറക്റ്റ് ഒരു 4 കിലോമീറ്റർ പന്തളം ജംഗ്ഷനിൽ നിന്ന്, പന്തളം മാവേലിക്കര ജംഗ്ഷനിൽ നിന്ന് 4 കിലോമീറ്റർ. അവിടെ നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് ഒരു 450 മീറ്റർ 400-450 മീറ്റർ ഇറങ്ങി ഈ വീടാണ്. പിന്നെ ഈ വീടിന്റെ ലെഫ്റ്റ്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റിലോട്ട് പോയിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു ജംഗ്ഷൻ ഉണ്ട്, മാങ്കാംകുഴി എന്ന് പറയണം. അവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, അത് വലിയൊരു ജംഗ്ഷൻ. അത്യാവശ്യം എല്ലാ സൗകര്യം കിട്ടും. 1.5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞെങ്കിൽ അത്യാവശ്യം എല്ലാ സംഭവവും, മാർജിൻ ഫ്രീയും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് ഈ വീടിന്റെ കിച്ചൺ വരുന്നത്. എല്ലാം കബോർഡ് കാര്യങ്ങളെല്ലാം തടിയിലാണ് ചെയ്തേക്കണം. തേക്കിന്റെ തടിയാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചേക്കണം, വേറെ തടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അത്യാവശ്യം എല്ലാരും നല്ല സെറ്റപ്പ്, നല്ല ഗ്രാൻഡ് ആയിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന വീടാണ്. അതല്ല, ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാവേലിക്കര ടൗൺ. മാവേലിക്കര ടൗൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അവിടെ ഇല്ലാത്ത ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ ഫെസിലിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നിയറസ്റ്റ് ആയിട്ടുണ്ട്. 30 സെന്റ് സ്ഥലത്തിനും ഈ 2,700 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഇതിന്റെ ഓണർ ചോദിക്കണ വില 90 ലക്ഷം രൂപയാണ്. അതിൽ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പറയാം, കാരണം പുള്ളി ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ റേറ്റ് ആണ്. എന്നാലും ഞാനത് സംസാരിച്ച് എന്തെങ്കിലും ചെറുതായിട്ട് ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വാങ്ങിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് വരാം. സ്റ്റെയർ കേസ് ഒക്കെ കംപ്ലീറ്റ് മാർബിളിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കണം. വൈറ്റ് മാർബിൾ എന്ന് പറയുമ്പോഴേക്കും ഇരുണ്ടായാലും ഒരു ചെറിയൊരു മങ്ങൾ വന്നാലും സന്ധ്യ ആയാലും ഒരു വെളിച്ചം വീടിൻ്റെ ഉള്ളിൽ കിട്ടും, കാരണം വൈറ്റ് കളറായിട്ട്. അത്ര പ്യുർ വൈറ്റ് അല്ല, എന്നാലും ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടും, കാരണം മൊത്തം വാളും കാര്യങ്ങളൊക്കെ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു വെട്ടവും വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു രീതിയാണ്. എന്നാൽ ഇതാണ് മുകളിലത്തെ നില. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ചെല്ലുമ്പോ തന്നെ വലിയൊരു ഹാള്, ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യേണ്ട കട, ടിവി കാണാനുള്ള ഒരു സ്പേസ് ഇവിടെ തന്നെ കൊടുത്തേക്കണം. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഈ 2 ബെഡ്റൂമിനും കൂടി ഈ ഒരു കോമൺ ബാത്റൂം ആണ് കൊടുത്തേക്കണം. ഇനി നമുക്കൊരു ബെഡ്റൂമായിട്ട് കാണാം. ബെഡ്റൂമൊക്കെ താഴത്തെ പോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 30 സെന്റ് സ്ഥലവും ഈ വീടും വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതിനും കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് റൂമിന്. താഴത്തെ പോലെ തന്നെ എല്ലായിടത്തും നമുക്ക് ഡ്രസ്സിംഗ് കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വാങ്ങിച്ചു കഴിയുമ്പോൾ വേറെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം, അതൊക്കെ ഓപ്ഷനാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് ഞാൻ സ്വന്തം ആവശ്യത്തിന് പറയാം. ഇത് വേറെ പ്രത്യേകമുണ്ട്, ചൂട്ടുകെട്ടുകൊണ്ടാണ് ഇത് പണിതേക്കണം. ചൂട്ടുകെട്ട കൊണ്ട് പണിത വീടൊന്നും ഇപ്പോൾ വാങ്ങാനായിട്ടല്ല, ചൂടുകെട്ട മണലും മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ എല്ലാം. കാരണം മണലിൽ പണിത വീടൊക്കെ ഇപ്പൊ കാണാനേ കിട്ടൂല, കംപ്ലീറ്റ് എം സാൻഡും ബി സാൻഡും ആണ്. ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലും ഈ പഴയ വീടുകൾ ചെയ്യണത്. പഴയ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പായിരിക്കുള്ളൂ, ഒരു കംപ്ലൈന്റും വരും, ഒരു പൊട്ടലും വരൂല, ഒന്നും വരൂല. അത്യാവശ്യ സ്ഥലം ഉണ്ടാവും. ഇപ്പോഴത്തെ വീടുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീടുകളൊക്കെ 4 സെന്റ് 5 സെന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മളപ്പോ ഇതേക്കൂട്ടി നല്ല രീതിക്ക് ചെയ്യണ പുതിയ വീട് നമ്മൾ ചെയ്യേണ്ടട്ട, കാരണം അത്യാവശ്യ സ്ഥല സൗകര്യം എല്ലാം ഉള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ നോക്കണത്.